തൊഴിൽ രംഗത്ത് പുരുഷന്മാർക്ക് മാത്രം ആധിപത്യമുള്ള ചില മേഖലകളെങ്കിലും ഇപ്പോഴുമുണ്ട് അത്തരത്തിലൊന്നാണ് മോട്ടോർ വൈ വൈൻഡിങ്ങും ഗൃഹോപകരണങ്ങളുടെ റിപ്പയറിംഗ് ജോലികളും പുരുഷാധിപത്യത്തിലേക്ക് കടന്നു കയറി കഴിഞ്ഞ പതിനാല് വർഷമായി ഇലക്ട്രിക് മെക്കാനിക്കായി ജോലി ചെയ്യുന്ന ഒരു വനിതാ മെക്കാനിക്കിനെയാണ് ഈ വനിതാ ദിനത്തിൽ പരിചയപ്പെടുത്തുന്നത് ഇടുക്കി തോപ്രാംകുടി സ്വദേശി ആലപ്പാട്ട് സോണിയുടെ ഭാര്യ മേരി ജോസഫ് കഴിഞ്ഞ പതിനാല് വർഷമായി മോട്ടോർ റീവൈൻഡിങ്ങും എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെ റിപ്പയറിംഗ് ജോലികളും ചെയ്തുവരുന്നു പുരുഷ മേധാവിത്വമായി കരുതിയിരുന്ന ഈ രംഗത്തേക്ക് കടന്നുവന്ന മേരി ജോസഫിന്റെ വിശേഷങ്ങളാണ് ഈ വനിതാ ദിനത്തിൽ പറയാനുള്ളത് ഏതുതരം മോട്ടോറുകളുടെ റീവൈൻഡിങ് ജോലികളും മേരി ജോസഫ് ചെയ്യും പമ്പ് സെറ്റുകളുടെ കേടുപാടുകൾ പരിഹരിക്കും ഇൻഡക്ഷൻ കുക്കറും ഇസ്തിരിപ്പെട്ടിയും മിക്സിയും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഉൾപ്പെടെ എല്ലാ ഉപകരണങ്ങളും കേടുപാടുകൾ പരിഹരിച്ച് വീണ്ടും പ്രവർത്തനക്ഷമമാക്കും പുരുഷന്മാർ മാത്രം കൈയടക്കിയിരുന്ന ഈ സാങ്കേതിക രംഗം കഠിനാധ്വാനവും സ്ഥിരമായ പരിശ്രമവും കൊണ്ട് മേരി ജോസഫ് തന്റെ പരിധിയിലാക്കി പിന്നെ അതിങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കണ്ട് 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 അപ്പോൾ എനിക്കും തോന്നി ഒന്ന് ചെയ്യണം അങ്ങനെ ഞാൻ ആദ്യം എന്തേ പൊട്ടി തുടങ്ങി കൊടുവർ മാറി മിക്സിയുടെ കൊടുകയറ് മാറി പിന്നെ ഇരുന്ന് ഓരോന്ന് ഓരോന്നിങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ അങ്ങായി പിന്നെ ഫുൾ ടൈം ഇതിലേക്കായി ഞാൻ ഫീൽഡ് വർക്കിനങ്ങനെ പോകാറില്ല എൻ്റെ അടുത്ത് കൊണ്ട് തരുന്ന വർക്കുകൾ ഇലക്ട്രിക്കലായല്ല അഞ്ച് മക്കളുടെ മാതാവായ മേരി ജോസഫ് കഴിഞ്ഞ പതിനാല് വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു ഭർത്താവ് സോണി ഇവയെല്ലാം റിപ്പയർ ചെയ്യുന്നത് ഒപ്പമിരുന്ന് കണ്ടുപിടിച്ചു തോപ്രാംകുടിക്കു പുറമെ തങ്കമണിയിലും മേലേ ചിന്നാറിലും സഹോദര സ്ഥാപനങ്ങളുണ്ട് ജോലിയുടെ ബാഹുല്യമനുസരിച്ച് ഈ മൂന്ന് സ്ഥലങ്ങളിലും മാറി എത്തി നാട്ടുകാർ കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ റിപ്പയർ ചെയ്തു കൊടുക്കും മിതമായ സർവീസ് ചാർജും സമയനിഷ്ഠയും ഉത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ പേരെ ഈ സ്ഥാപനത്തിലേക്ക് അടുപ്പിച്ചു സ്ഥിരപരിശ്രമവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഏതു മേഖലയിലും കീഴടക്കാൻ ആവുമെന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് മേരി ജോസഫ് എന്ന ഈ വീട്ടമ്മ